നമസ്കാരം സ്വാഗതം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെ വധിച്ച ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക അൻപത്തിയെട്ട് കോടി വിലയിട്ടിരുന്ന വിലയിട്ടിരുന്നെ ഇസ്രായേൽ വധിച്ചത് അതിന് പിന്നാലെയാണ് വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ബേറൂഡിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ടോപ്പ് കമാൻഡറായ അഹമ്മദ് വഹീബ് കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അഹമ്മദ് വഹീബ് കൊല്ലപ്പെട്ടത് റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ് അഹമ്മദ് വഹബി കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റദ്വാൻ യൂണിറ്റിന്റെ തലവനായ ഇബ്രാഹിം അഖ്വലും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ അറുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന് പിന്നിൽ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അഖുലിയാണ് എന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു അഖിലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ബേറൂട്ടിലെ പുതിയ യുദ്ധങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ബോംബാക്രമണത്തിൽ ബോംബാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അഖിലയാണെന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് ലബനനിലുള്ള അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് അവിടം വിട്ടൊഴിയണമെന്ന് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇബ്രാഹിം അഖിലിന് പിന്നാലെ അഹബദ് വഹിബ് കൂടി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേരത്തെ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു നൂറ്റി നാല്പത് റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിട്ടുള്ളത് അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയെന്ന ആയാണ് റോക്കറ്റ് ആക്രമണത്തിന് പിന്നിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വ്യക്തമാക്കിയത്